മേയറെ അധിക്ഷേപിച്ച KSRTC ഡ്രൈവർ യദുവിനെതിരായ റോഷ്നയുടെ ആരോപണം ശരിവെക്കുന്ന തെളിവുകൾ പുറത്ത്. ജൂൺ 19 ബസ് ഓടിച്ചത് യദുവെന്ന് സ്ഥിരീകരിച്ച് KSRTC ഡിപ്പോയിലെ ഷെഡ്യൂൾ കൈരളി ന്യൂസ് പുറത്തുവിട്ടു. വണ്ടി ഓടിച്ചത് യദു തന്നെയെന്ന് സ്ഥിരീകരിച്ച് KSRTC വിജിലൻസ് വിഭാഗവും റിപ്പോർട്ട് സമർപ്പിച്ചു. അതേസമയം മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്ന് വ്യക്തമായി മറുപടി പറയാനാകാതെ യദു പതറി. ജൂൺ 19 RPE 492 എന്ന KSRTC യുടെ ബസ് ഓടിച്ചത് ആര് എന്ന ഒരു വിഭാഗത്തിന്റെ ചോദ്യത്തിനുള്ള മറുപടിയാണ് അത്. സിനിമാ താരം റോഷ്ന ആൻഡ് റോയുടെ പരാതിയിൽ പറയുന്ന ഇതുതന്നെ എന്ന സ്ഥിരീകരണം വന്നത്. KSRTC ഡിപ്പോയിലെ ഷെഡ്യൂൾ രേഖ ഇക്കാര്യം വ്യക്തമാക്കുന്നു. ഷെഡ്യൂൾ പ്രകാരം 2023 ജൂൺ 18 തിരുവനന്തപുരം ഡിപ്പോയിൽ നിന്നും വഴിക്കടവിലേക്ക് ബസ് യാത്ര തിരിച്ചു. തിരികെ വന്നത് ജൂൺ 19. 19 കുന്നംകുളത്ത് അപമാനിക്കപ്പെട്ട സംഭവം ഉണ്ടായെന്നായിരുന്നു റോഷ്നയുടെ പരാതി. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പെരിന്തൽമണ്ണ, മഞ്ചേരി, നിലമ്പൂർ, വഴിക്കടവ് എന്നതായിരുന്നു ഈ ബസിന്റെ റൂട്ട്. തിരികെ 19 ബസ് വരുമ്പോൾ കുന്നംകുളം വഴിയാണ് വന്നത് എന്നതും പുറത്തുവന്ന തെളിവുകൾ വ്യക്തമാക്കുന്നു. ഈ രേഖ വന്നതിന് തൊട്ടു പിന്നാലെയാണ് KSRTC വിജിലൻസ് വിഭാഗം വിഷയത്തിൽ സമർപ്പിച്ച റിപ്പോർട്ട് കൂടി പുറത്തുവന്നത്. വണ്ടി ഒഴിച്ചത് യദു തന്നെയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. യദു സ്ഥിരീകരണ മൊഴി നൽകിയെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. കണ്ടക്ടറുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗതാഗത മന്ത്രിക്കാണ് റിപ്പോർട്ട് നൽകിയത്. അന്തിമ റിപ്പോർട്ട് ഉടൻ തന്നെ സമർപ്പിക്കും. എന്നാൽ ഇക്കാര്യങ്ങളിലൊന്നും വ്യക്തമായ മറുപടി നൽകാൻ യദു തയ്യാറായില്ല. കൈരളി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ യദു പതറുന്നതാണ് കാണാനായത്. പറയുന്നത് ശരിയായിരിക്കും. റോഷ്നയെ ഞാൻ കണ്ടു, അനാവശ്യം പറഞ്ഞു, അപമര്യാദയും പെരുമാറി. അത് വേണമെങ്കിൽ ഞാൻ സമ്മതിച്ചു തരാം. എനിക്ക് അതാണ് പറയാനുള്ളത്. എന്താണ് നിങ്ങളെ ഉദ്ദേശം? എങ്ങനെയാണ് ഒരാളെ ബുദ്ധിമുട്ടിക്കണത്? നിങ്ങൾ ഏത് ചാനലാണ്? ചേച്ചി കൈരളിയാണോ? ഓ, അപ്പൊ നിങ്ങൾ ഇത് പ്രതീക്ഷിക്കുന്ന ഇത് തന്നെ? ഇത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്? യദുവിനെതിരെ കൂടുതൽ തെളിവുകൾ കൂടി പുറത്തു വന്നതോടെ തുടക്കം മുതലുള്ള യദുവിന്റെ വാദങ്ങൾ കൂടിയാണ് പൊളിഞ്ഞത്. എസ് ശ്രീജ, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.